മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യം. കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ പിടിമുറുക്കിയതോടെ ഭീകരവാദ ഫണ്ടിങ്ങും വൻതോതിൽ കുറഞ്ഞു. ഇതോടെയാണ് പാകിസ്ഥാൻ സർക്കാർ ദൈനംദിന ചെലവുകൾക്ക് പോലും പെടാപ്പാടുപെടുന്നത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഓഫീസ് കെട്ടിടത്തിലെ ഫ്യൂസ് ഊരാൻ തയ്യാറെടുക്കുകയാണ് വൈദ്യുത വിതരണ കമ്പനി. വൈദ്യുത കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ഇമ്രാൻഖാന്റെ ഓഫീസ് വരുത്തിയത്. അതിനാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ വൈദ്യുത കണക്ഷൻ ഉടൻ വിച്ഛേദിക്കുമെന്നാണ് റിപ്പോർട്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തെ പൗരന്മാരെല്ലാം തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ ഭരണകൂടത്തെ അറിയിക്കണമെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ദിവസങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പുറമെ പ്രതിരോധ വിഹിതത്തിൽ കുറവ് വരുത്താനും സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ നടപടികളൊന്നും ഫലം കാണുന്നില്ലെന്നാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്. കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് ഇസ്ലാമാബാദ് വൈദ്യുത വിതരണ കമ്പനി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22 പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നോട്ടീസ് നൽകിയെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈദ്യുത കമ്പനിക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് 41 ലക്ഷം രൂപ നൽകാനുണ്ടെന്നും പണം അടയ്ക്കുന്നതിനായി നിരന്തരം നോട്ടീസ് അയക്കാറുണ്ടെന്നും വൈദ്യുത വിതരണ കമ്പനി അധികൃതർ പറഞ്ഞു. ബില്ലടയ്ക്കാത്തത് ആദ്യത്തെ സംഭവം അല്ലെന്നും ഇനിയും ഇത് തുടരുകയാണെങ്കിൽ വൈദ്യുത ബന്ധം ഉടൻ വിച്ഛേദിക്കുമെന്നും വൈദ്യുത വിതരണ അധികൃതർ വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് IMF 41,000 കോടി രൂപയുടെ വായ്പ പാകിസ്ഥാന് അനുവദിച്ചിരുന്നു. 3 വർഷം കൊണ്ട് പല ഘട്ടങ്ങളിലായാണ് പാകിസ്ഥാന് വലിയ വായ്പാ തുക ലഭിക്കുക. എന്നാൽ ആദ്യഘട്ടത്തിലെ 6,852 കോടി എത്രയും പെട്ടെന്ന് ലഭ്യമാകുമെന്നും IMF അറിയിച്ചിരുന്നു. കൂടാതെ രാജ്യത്തിന്റെ പൊതുകടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2.85 ലക്ഷം കോടിയിൽ നിന്ന് 14.25 കോടിയായി ഉയർന്നിരുന്നു. നികുതിയുടെ ഭൂരിഭാഗം തുകയും കടം വീട്ടാനായി ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചിരുന്നു. കെടുകാര്യസ്ഥതയും നിഷ്ക്രിയത്വവും മൂലം ഭരണം തന്നെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കുറ്റപ്പെടുന്നത് ഇമ്രാൻഖാനെയാണ്. ബിലാവൽ ഭൂട്ടോയും ഹീന റബ്ബാനിയും മറിയം നവാസുമെല്ലാം ഇമ്രാനെതിരെ വിമർശനമായി രംഗത്തെത്തിയിരുന്നു. സമീപകാലത്ത് പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് ഇമ്രാൻ എന്നാണ് ഇവരുടെ ആക്ഷേപം. പാകിസ്ഥാൻ സമ്പദ്ഘടന ദുർബലമാകുന്നത് ജനങ്ങളെയും പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഇമ്രാനെതിരെ ജനരോക്ഷം രാജ്യത്ത് ശക്തമാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്.